മലപ്പുറം തുവൂരിൽ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയ കാബാലികന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയതിൻ്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കൂ. നമ്മുടെ മാധ്യമങ്ങളിൽ അതു സംബന്ധിച്ച ഒരു വാർത്ത കാണണമെങ്കിൽ മുങ്ങാങ്കുഴി ഇടണം. ഇനി മുങ്ങാങ്കുഴിയിട്ട് ആ വാർത്ത കണ്ടെത്തിയാലോ? അതിൽ ഈ വിഷ്ണു എന്ന മുഖ്യപ്രതി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്ന് അറിയണമെങ്കിൽ അതിന് കവടി നിരത്തി നോക്കേണ്ടി വരും. എത്ര മനോഹരമായാണ് അയാളുടെ രാഷ്ട്രീയ ബന്ധത്തെ നമ്മുടെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഒളിപ്പിച്ച് കടത്തുന്നത്. അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്, മണ്ഡലം സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ വരികൾക്കിടയിൽ എവിടെയോ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണത്. ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ, എന്നാൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് എന്ന്. മറിച്ചൊന്നായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, തലക്കെട്ട് പോലും അങ്ങനെയാകില്ലേ? DYFI നേതാവ് അത് ചെയ്തു, അല്ലെങ്കിൽ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ അനിയൻ അത് ചെയ്തു, അങ്ങനെ തന്നെ പറയുമായിരുന്നല്ലോ. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. ആ സ്ത്രീയെ കാണാതായതിൽ പോലീസിൻ്റെ അനാസ്ഥയുണ്ട് എന്ന് കാട്ടി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നേതൃത്വം നൽകിയ ആളാണ്. ആ സ്ത്രീയെ കാണാനില്ല എന്ന കരുവാരക്കുണ്ട് പോലീസിൻ്റെ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്ത ആളാണ്. അങ്ങനെ ഒരാൾ ആ സ്ത്രീയെ കൊന്ന് തൻ്റെ പുരയിടത്തിൽ കുഴിച്ചിട്ടിരുന്നു എന്നത് പോലീസ് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വാർത്തയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്? ആ പ്രാധാന്യം ആ വാർത്തയ്ക്ക് എന്തുകൊണ്ട് നൽകിയില്ല? അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയതിൻ്റെ പ്രിവിലേജ്. അപ്പോൾ ഈ വാർത്തയൊക്കെ സമൂഹത്തിൽ ഒരു വലിയ വിഷയമായി ആളിപ്പടർത്തി നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവായതുകൊണ്ട് ആളിപ്പടർത്താൻ സാധിക്കുന്നില്ല നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്. അവിടെയാണ് ഈ രണ്ടുതരം വാർത്ത എഴുതി മാപ്രകൾ സ്വയം മാപ്രകളാണ് എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുന്നത്. നോക്കൂ, ഇവിടെ അയാളുടെ രാഷ്ട്രീയ ബന്ധം തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയല്ലേ? അയാൾ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നയാളാണ്. അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ആ സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അനാസ്ഥയാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ മുന്നിൽ നിന്ന ഒരാൾ തന്നെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ആ വാർത്തയ്ക്കുണ്ടാകേണ്ടുന്ന വലിയ പ്രാധാന്യം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അയാൾ കാണിച്ച ആ വൃത്തികേടിൻ്റെ വ്യാപ്തി എത്രയെന്ന് അയാളുടെ രാഷ്ട്രീയ ബന്ധവും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഈ നാടറിയേണ്ടതുണ്ട്. പാർട്ടി ഓഫീസിനകത്ത് രാധ എന്ന സ്ത്രീയെ ഇല്ലാതാക്കി കളഞ്ഞ ആ നിലമ്പൂരിൽ നിന്ന് വെറും അരമണിക്കൂർ സഞ്ചരിച്ചാൽ എത്താവുന്നുള്ള സ്ഥലമാണ് തുവൂർ. അപ്പോൾ വീണ്ടും അത്തരമൊരു സംഭവം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനിൽ നിന്നുണ്ടാകുമ്പോൾ, അയാൾക്ക് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിത്വം പോലും ഉണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ, അയാളെ മറച്ചു പിടിക്കാൻ ഈ മാധ്യമങ്ങൾ എത്രമാത്രമാണ് ശ്രമിക്കുന്നത്? പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ കാലമാണ് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നതാണ് അവർക്ക് സംഭവിക്കുന്ന വലിയ അബദ്ധം.